ഹായ് വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ഇന്ന് December 14th ആണ്. അപ്പോ ഇന്ന് ആക്ച്വലി ജിസ്മ ജിജിയുമായിട്ടുള്ള ഈ ചൈത്രയാത്ര തുടങ്ങിയിട്ട് 1 year ആവുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഇഷ്ടംപോലെ പണികളുടെ ഇടയിലാണ്. കാരണം ഞാൻ ആക്ച്വലി ഷൂട്ട് പരിപാടി കഴിഞ്ഞിട്ട് ഇന്നലെ എത്തിയുള്ളൂ, സോറി ഇന്ന് രാവിലെ എത്തിയുള്ളൂ. അപ്പൊ അതിനുശേഷം നല്ല തലവേദന അടിച്ചിട്ട് ഫുൾ റെസ്റ്റ് പരിപാടി കാര്യങ്ങളായിരുന്നു. അതിനുള്ളിൽ നമ്മളൊരു വ്ളോഗ് ഷൂട്ട് ചെയ്തു, അതിൻ്റെ എഡിറ്റ് പരിപാടി കാര്യങ്ങൾ, വോക്കൗട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു, അങ്ങനെ പരിപാടി കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് വിളിച്ചത് ആനിവേഴ്സറിക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടത്. നമ്മളെവിടെയെങ്കിലും ഒരുമിച്ച് പോയിട്ട് തന്നെ കുറേ ആയി, കാരണം വർക്ക്സ് പരിപാടിയായിട്ട് തന്നെ നല്ല ഓട്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയാം, ജിസ്മ കൂടി വിളിക്കട്ടെ. ജുജു കം ഹിയർ. ഓക്കെ, അപ്പൊ സൂര്യ മ്യൂസിക്കില് ദാസനും വിജയനും ചെയ്യാൻ വേണ്ടി വന്ന് പരിചയപ്പെട്ടതെന്ന ജൂണോ ജൂലൈ. അതിനുശേഷം ഇപ്പയ്യാ നമ്മൾ ഇങ്ങനെയായി ഡിസംബറില്. ഡിസംബറിൽ എനിക്ക് ഓണ 13th or 14th തന്നെയാണ്. കാരണം ഒരു ലോഡ് വീഡിയോസ് ഉണ്ട് നമ്മള് അന്ന് കൂടെ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്. എന്തൊക്കെ അതൊക്കെ എടുത്ത് നോക്കുമ്പോ അതിൽ കാണുന്നത് December 14th എന്നാണ്. അല്ലാതെ ഒരു ഒഫീഷ്യൽ ഐ ലവ് യു ടു ഒന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നാണ് ആ കറക്റ്റ് ഡേ വെൻ വി ഫെൽ ഇൻ ലവ് വിത്ത് ഈച്ച് അദർ, അതിപ്പോഴും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ മേബി എന്തെങ്കിലും ആവട്ടെ അല്ലേ, ബിഗ് സംതിങ് ഹാപ്പൻഡ്. അത് പിന്നെ പറയാം, അത് വലിയ കഥയാ. ഈ വർഷത്തെ ഇയർ എൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഫിക്ഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് എൻകറേജിംഗ് ആയിട്ടുള്ള മെസ്സേജും കമന്റ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇനി ഈ വർഷം എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കിടിലം വീഡിയോ കൂടി ഇറക്കാനുള്ള പ്ലാൻ ഉണ്ട് ഫിക്ഷൻ വൈസ്. അങ്ങനെ അതിന്റെ പണിപ്പുരയിലാണ്. പിന്നെ നമ്മുടെ 90 days പരിപാടി ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പരിപാടി ഉണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ചു, സ്റ്റിൽ നമ്മളുടെ ആനിവേഴ്സറി ആഘോഷിക്കാതെ വിടുന്നത് ശരിയല്ല അല്ലേ. വി നീഡ് ടു സെലിബ്രേറ്റ് എവറിത്തിങ് ഇൻ ലൈഫ്, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും. അപ്പൊ ഒരുപാട് കാശ് ചെലവ് പരിപാടികളൊന്നും ഇല്ലാതെ നമ്മളെ പോലത്തെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഞങ്ങളും ചെയ്യാൻ മറക്കാറില്ല അല്ലേ. കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ ലൈഫിൽ വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചു, എന്നാ ഒരു 2 days നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയേക്കാം അല്ലേ. വിത്ത് വർക്ക്സ്, വർക്കും ലാപ്ടോപ്പും എല്ലാം ആയിട്ട് തന്നെയാണ് പോകുന്നത്. പേടിക്കണ്ട, നമ്മളുടെ ലൈവും വർക്ക്ഔട്ട് വീഡിയോസും എല്ലാം ഉണ്ടാവും ഒരുമിച്ച്. ആൻഡ് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എവിടെ പോകുന്നു. അടുത്ത് വായിക്കണ. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ജിസ്മാജിക്ക് ചെറിയ ചെറിയ പണികളുണ്ട്. ജിസ്മായി ഒരു OCD വീണ്ടും അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. സോ വട്ട് യു വാണ്ട് മീ ടു ഡു? ക്ലീൻ യുവർ റൂം. ഓക്കെ, അപ്പൊ നമുക്ക് ജിസ്മായി റൂം ക്ലീൻ ചെയ്യാം. ക്ലീൻ ദ കിച്ചൺ ഡാർലിംഗ്, ബൈ ബൈ. ഓക്കെ, നേരത്തെ തന്നെ ബുദ്ധിപൂർവ്വം ചൂലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ പണികളേ ഉള്ളൂ ഈ പണിപ്പുരയിൽ. അപ്പൊ ആദ്യം ലാപ്ടോപ്പ് പരിപാടി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് ഭദ്രമാക്കി ലാപ്ടോപ്പ് ബാഗിലാക്കണം. അതിനുശേഷം ഇതെല്ലാം അടിച്ചു തൂക്കി മാറ്റി എല്ലാം സെറ്റ് ചെയ്ത ശേഷം വളരെ കുറച്ച് ക്ലോത്ത്സ്, 2 ദിവസത്തേക്കുള്ളതും പിന്നെ വർക്കൗട്ട് ക്ലോത്ത്സും മാത്രം എടുത്ത് നമ്മളുടെ ബൈക്കിൽ തന്നെ നമുക്ക് അങ്ങോട്ട് വിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്നിട്ടൊരു പ്ലാൻ ആയത് കാരണം നമുക്ക് ഒട്ടും സമയമില്ല. ഇപ്പം ആക്ച്വലി 3:30 അല്ല 3:46 ഇതേമേ കുറവാ. ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങണം. കാരണം ഓൾമോസ്റ്റ് ഒരു 4 hours അടുത്ത് ട്രാവൽ ഉണ്ട് ഇവിടെ നിന്ന് വർക്കല വരെ. അപ്പോൾ പതിയെ പതിയെ ഡ്രൈവ് ചെയ്ത് പോകാം എന്നുള്ള പ്ലാനാണ്. അധികം ധൃതി കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ സൺസെറ്റ് എന്തായാലും നമ്മൾ വർക്കിൽ എത്തില്ല. മേ ബി ടുമോറോ, നാളെ നമുക്ക് സൺറൈസ് സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ട്രാവൽ, റീച്ചിങ് ദർ, ചില്ലിങ്, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അതിന് മുമ്പായിട്ട് കുറച്ച് പണിയുണ്ട്. അതായത് ഇന്നത്തെ വർക്കൗട്ട് വ്ളോഗ് നമ്മളിപ്പോൾ അത് നേരത്തെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, കാരണം വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ലൈവിന് വരാനായിട്ട് എല്ലാ ദിവസവും പറ്റുന്നില്ല. സോ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഏർലി മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും, എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് പതിവ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്യണം. ആൻഡ് നമ്മുടെ ഫിക്ഷൻ്റെ ഒരു റീല് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞു പോർഷൻ മാത്രമായിട്ട്. ആ പോർഷനും കൂടി ആക്ച്വലി അപ്ലോഡ് ചെയ്യണം, എന്നിട്ട് വേണം ഇറങ്ങാനായിട്ട്. സത്യം പറഞ്ഞാൽ ഡെയിലി വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ നമിച്ചിട്ടോ.
കാരണം നമ്മളത് ആ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം ഹാർഡായിട്ടുള്ള പരിപാടിയാണെന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ക്യാമറ എടുത്തിട്ട് അത് നിങ്ങൾക്ക് വേണ്ടിയായിട്ട് അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ടഫ് ജോബ്. നമ്മളെ കൂടെ ഒരാൾ ക്യാമറയായിട്ട് ഏത് നേരവും ഇങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, പക്ഷെ വരാത്തടത്തോളം കാലം നമ്മൾ ഇതിൻ്റെ റെക്കോർഡ് ചെയ്യണം. സോ ഇറ്റ് ഈസ് വെരി ടഫ്. സോ ഇത് വ്ലോഗിങ് വർഷങ്ങളായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും മാം എ സല്യൂട്ട്. നാണുണ്ടടാ, വന്നപ്പോ തന്നെ എന്റെ കണ്ണട അടിച്ചു മാറ്റി. ദാരിദ്ര്യമേ, എനിക്ക് അവൻ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് വന്നേക്കുന്ന എന്താണെന്നറിയാമോ? 120 രൂപയുടെ കണ്ണട കേട്ടോ. എന്താടാ 120 രൂപയ്ക്ക് വിലയുണ്ടടാ ഇസ്മാ? ഞാൻ എന്താ വെച്ചാലും നിന്റെ ലിപ്സ്റ്റിക്കും ആ കണ്ണടയുടെ കളറും തമ്മിൽ എന്തൊരു മാച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മളതേ പാക്കിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒന്നുമില്ല ഈ ഒരു ബാക്ക് പാക്കില് നമ്മളുടെ ഡ്രസ്സസ് പരിപാടികളായി. ക്യാമറയെ കൂടി ഒന്നും അറിയുന്നില്ല എന്തായാലും. നിന്റെ കട്ടിലും നിന്റെ മോളിൽ ഒന്ന് പോടാന്ന്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാപ്ടോപ്പ് പരിപാടി കാര്യങ്ങളൊക്കെ ഒരു ബാഗിലാക്കിയിട്ടുണ്ട്. ആൻഡ് എത്ര മണിയായി? 5 മണിയായി. ഇറങ്ങിയാലോ ജുജു, ഒരു ചായ കുടിച്ചിട്ട് പതിയെ ട്രാവൽ ചെയ്ത് തുടങ്ങാം. ഓക്കെ, I think it's gonna be a good evening. നല്ല സൺസെറ്റ് ഒക്കെയാണ്. വാവ്, നിങ്ങൾ എല്ലാവരും കണ്ടാണോ അല്ലേ എന്റെ ബൈക്കിലുള്ള ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ? അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ കരിഞ്ഞ് പൊള്ളി പണ്ടാരാണ്. ഒരു ദിവസം നമുക്ക് അടുത്ത യാത്ര തുടങ്ങാം. തുടരും, കുത്ത കുത്ത കുത്ത്. അപ്പൊ തുടങ്ങാം. ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ മക്കൾക്ക് വെള്ളം കൊടുക്കുന്ന ജിസ്മ ജിജി, ഒരു ദൈനംദിന കാഴ്ച. എല്ലാ ദിവസവും ഇതിൽ ഈ ചെടിക്ക് കൂടുതൽ വെള്ളം കൊടുത്തു കൊടുത്താൽ വെള്ളം ഇവിടെ നിന്ന് എൻ്റെ സ്പീക്കറിൽ വീഴ്ത്തുന്നതും ജിസ്മ ജിജിയുടെ ഒരു വിനോദമാണ്. പിന്നെ നടക്കുന്ന വഴിയിൽ ചെടി കൊണ്ടെന്ന് വെച്ച് കാല് വിരലടിച്ചുകൊണ്ട് വിരലിതടിച്ചുകൊണ്ട് എൻ്റെ കാല് പൊട്ടുന്നതും കണ്ടില്ലേ, ജിസ്മ ജിജിയുടെ ഒരു വിനോദമാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചെടികളിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ തലേണ ഇതിങ്ങനെ അതിൽ ചാരി വെച്ച് അതിലിരുന്ന് തലേണയിലും വെള്ളമാക്കി കട്ടിലും വെള്ളമാക്കുന്നതും ജിസ്മ ജിജിയുടെ ഒരു വിനോദമാണ്. മനോഹരമായ ആചാരങ്ങൾ. ഫാൻ ഫാൻ ഓഫി, ഫാൻ ഓഫി. ജിസ്മ ജിജിയുടെ അടുത്തൊരു വിനോദമാണ്. അപ്പൊ ഇന്ന് നമ്മൾ വിമലിന്റെ BMW-യിലാണ് പോകുന്നത്. ണിക്ക് ശേഷം എ സി, രാവിലെ ആണെങ്കിലോ ഹോട്ട്, എന്തൊക്കെ വേണം, എന്തൊക്കെ ക്ലൈമറ്റ് ആണ്, പല പല ക്ലൈമറ്റ് ആണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിലാണ് ഏറ്റവും അടിപൊളി. ഓ മൈ ഗോഡ്, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവൽ. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. കേറു ഭവതി, ഓക്കേ ബൈ, കം ഓൺ ലെറ്റ്സ് ഗോ. വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് ഇസ്മായിലിക്ക് ഭയങ്കര വിശന്ന് നിൽക്കുകയുണ്ടോ? ചായ പിടിക്കുക എവിടെയെങ്കിലും നിർത്തണ്ടേ? ചായ കുച്ചാം ആറ്റാറ്റി കുടിക്കുക. അപ്പൊ രണ്ടു ദിവസത്തേക്ക് ഗുപ്തനിഷ്ടം. അപ്പൊ ഇനി രണ്ടു ദിവസത്തേക്ക് എന്തായാലും വലിയ ഭീകരമായിട്ടുള്ള ഡയറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വർക്കൗട്ട് കഴിഞ്ഞ ഇസ്മാജി കഴിക്കാൻ പോകുന്നത് മസാല ദോശയാണ്. ഇവിടെ ചെറുകടികളൊക്കെ ആക്ച്വലി കഴിയാറായത് കാരണം നമ്മൾ മസാല ദോശ എടുത്ത് ഹാഫ് ആക്കാൻ വിചാരിച്ചു. ഇത് തിന്നാൻ വേണ്ടിയുള്ളൊരു യാത്രയല്ല എന്ന് ഞാൻ നമ്മളോട് രണ്ടുപേരോടും പറയാം അല്ലേ, കാരണം പോയി തിരിച്ചു വരുമ്പോൾ മോസ്റ്റ്ലി രണ്ടിലോ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കാരണം നമുക്ക് എനിക്ക് രണ്ടിലോ കുറയും, ജുജുവിന് രണ്ടിലോ കൂടാനും ചാൻസ് ഉണ്ട്. ഇല്ല, അങ്ങനെ പെട്ടെന്ന് കൂടാറില്ല അത്രയും. അപ്പം എന്തായാലും എൻജോയ് ചെയ്ത മസാല ദോശ. ഹൈദരാബാദ് മട്ടൻ മന്തി. ഏതാണ് എൻ്റെ ഐക്കോണിക് സ്റ്റെപ്പ്? വിശന്നിരിക്കുമ്പോൾ എൻ്റെ സ്റ്റെപ്പാണ് ഉള്ളത്. ഇപ്പം എവിടെ എത്തി നമ്മൾ? കൊള്ളാമല്ലടാ, കൊല്ലം. നേരത്തെ നീ ഇതുപോലെ ഏതാ പറഞ്ഞല്ലോ, എന്തായിരുന്നത് നേരത്തെ? ഒരു ഏതൊരു വേർഡ് ഇതുപോലെ പറഞ്ഞല്ലോടാ, സത്യം. അറൈവലിന് എന്താ പറഞ്ഞേ? അരിവാൾ. നൈസ്ഡാ, നീ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ നിന്റെ റെസ്റ്റോറൻറ്റ് അത് കിട്ടാതെ പേര് അരിവാളെന്നുമാണ് പേര്.
എന്നാ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരേണ്ട അറൈവൽ ഇവിടെയാണ്. നിന്നെ നിന്നെ സ്കൂൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച മാഷിനെ എനിക്കൊന്ന് കാണണം. അപ്പൊ നമ്മളിപ്പോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങോട്ട് ഇനി പോകുമ്പോ ഇപ്പൊ ഓൾറെഡി നമ്മൾ കളിച്ചും ചിരിച്ചും പാടിയും ഡാൻസ് കളിച്ചൊക്കെ എത്തിയപ്പോ 10:30 ഇവിടെ കൊല്ലം എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ട് പോകുന്ന വഴി ചിലപ്പോ ഫുഡ് കിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴേ ഫുഡ് മേടിക്കാം അല്ലേ. എന്താ ബുദ്ധി, എടാ പണ്ട് അങ്ങനെ അല്ല. എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഒരേ പറമ്പിൽ തന്നെ കസിൻസും എല്ലാവരുമായിട്ട് താമസിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പം ലീലോലിമേക്കില്ലേ, എല്ലാവരും ഒരേ പറമ്പിൽ തന്നെ ആയിരുന്നു. അപ്പം നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇന്നെന്താ കറി, അപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നേരെ അപ്പുറത്ത് വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു, അവിടുത്തെ കറി എന്താന്ന് വെച്ചാൽ അത് കഴിക്കുന്നു. പാത്രത്തിൽ ഇവിടെ നിന്ന് ചക്കയൊക്കെ വിട്ടു കേട്ടോ, ചക്കയൊക്കെ വിട്ടിട്ട് മാത്രമല്ലെങ്കിൽ അവിടെ പോകും. അതുമല്ല എന്താ ആവശ്യമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓടി വരും. ആൻഡ് എല്ലാവരും ഒരേ പറമ്പിലേക്ക് കിടക്കുന്നതിന് ഒരു ഭംഗിയത്. എനിക്ക് ഇപ്പൊ ഈ റിസോർട്ടിന്റെ ഇഷ്ടപ്പെട്ടൊരു കാര്യതാണ്. അതായത് ഇപ്പൊ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതാണ്ട് ഇതൊരു ബിൽഡിംഗ്, പിന്നെ അതൊരു കോട്ടേജ്, അപ്പുറത്തൊക്കെ കോട്ടേജസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ താമസിക്കുന്നത് അവിടുത്തെ അതിനുള്ളൊരു കോട്ടേജിലാണ്. അപ്പോൾ ഇപ്പൊ ഇപ്പോൾ ഭാവിയിൽ തന്നെ സെറ്റിൽ ആവുന്ന സമയത്ത് ഇതുപോലെ ഒരു പറമ്പിൽ എല്ലാവരും ഉണ്ടെങ്കിൽ രസമായിരിക്കില്ലേ? നിനക്ക് ഇഷ്ടമാണോ അത്? ആൻഡ് ഓക്കെ ഓക്കെ, ആ ബിൽഡിംഗിൽ അവരുടേതായിട്ടുള്ള പ്രൈവസി, അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ലൈക് എക്സാക്ട്ലി ലൈക് യുവർ പാരൻസ് മൈ പാരൻസ് ഇഫ് എവ്രി വൺ ഇസ് ദർ ഐ റിയലി ലവ് ദാറ്റ്. പക്ഷെ അത് നന്നായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ നമ്മൾ എക്സ്ട്രാ ടൈം അതിനുവേണ്ടി ഫോക്കസ് ചെയ്യേണ്ടി വരും. മണി മേക്കിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് റൈറ്റ് നൗ. ഒരു 4 ഏക്കറോ 5 ഏക്കറോ സ്ഥലം എടുത്തിട്ട് അതിനകത്ത് പണിയണം. ആൻഡ് ഓക്കെ, നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇന്നത്തെ അത്യാവശ്യം ഓക്കെ, ഇപ്പോൾ ചന്ദ്രൻ പോയി, പക്ഷേ ഓൾമോസ്റ്റ് വാട്ട് യു കോൾ ദ 80% മൂൺ, 80% മൂണിന് എന്താ നമ്മൾ പറയുക? ആ സി, ഇപ്പോൾ എല്ലാവരും കാണാൻ പറ്റും മൂണിന് പ്രോപ്പർലി. അത് കാരണം ദേ ആ ലൈറ്റിൻ്റെ അപ്പുറത്തെ ഏരിയയിൽ ബീച്ചാണ്. ആ മൂണിൻ്റെ റിഫ്ലക്ഷൻ ബീച്ചിലടിച്ചിട്ട് നന്നായിട്ട് ഓക്കെ, ക്യാമറയിൽ ഒരു തേങ്ങയും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഐ എം റിയലി സോറി. ഓക്കെ, ഇത് അടുത്ത പൂച്ച, കരിമ്പൂച്ച. പൂച്ച ഉള്ള കള്ളിയാണ്. എടാ ചാടിയാല, നിനക്ക് എന്താ അറിയോ? കുട്ടിക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുന്നു. എന്താണത്? സോസേജ്, ബ്രെഡ്, ഓംലെറ്റ്, ചീസ്, മസാല ചായ. ഉസ്മ ഓർമ്മ ഉണ്ടോ നമ്മൾ സായിപ്പിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞത്? ഉസ്മ കുറച്ച് നാൾ മുമ്പ് എന്നെ പറ്റിച്ചായിരുന്നു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട്, അത് നടന്നില്ല. പക്ഷെ ആൾ പാവമുണ്ടായിരുന്നു, പറയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. ഇപ്പോൾ ആ ആഗ്രഹം അങ്ങനെ സഫലീകരിച്ചു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ താങ്കൾ മലയാളം സംസാരിക്കാൻ പാടില്ല. അപ്പം നീ അല്ല കഴിച്ചോണ്ടിരിക്കണം, എനിക്ക് നീ കഴിക്കാൻ തരുന്നില്ലല്ലോ. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബട്ടറും ജാമും ഒരേപോലെ തരും. ഇതാണ് ബെസ്റ്റ് കോംബോ, ബട്ടറും പിന്നെ ഇത്തിരി ജാമും. എനിക്കിങ്ങനെയൊന്നും പണ്ട് കഴിക്കാൻ തരില്ലായിരുന്നു ഇതൊന്നും കഴിക്കാണ്ട്. ആ കക്കടമ്പ നല്ല പഴങ്ങളും ചക്കയും മാങ്ങിയ തേങ്ങയൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ഹലോ,
അതിനിടക്കിടും ജിസ്മയാണ്. ജിസ്മ ജിസ്മക്ക് മലയാളം എനിക്ക് താല്പര്യമില്ല. ജിസ്മ ഫിറ്റ്നസ് ഇൻസ്പെക്ടർ ആയതിന് ശേഷം ഗെറ്റ് റെഡി ലെറ്റ്സ് ഗോ കം ഓൺ എവരിബഡി. ഇതൊക്കെ ഇതൊക്കെയാണ് ആദ്യ ജിസ്മാരുടെ വാക്ക്. എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതാണ് അടുത്ത പൂൾ സൈഡ് ഏരിയ, നമ്മളുടെ റൂം ആ ഭാഗത്തായിട്ടാണ്. അപ്പൊ ഇന്നലെ നമ്മൾ രാത്രി ഇരുന്ന് സംസാരിക്കുകയും ചില്ലയൊക്കെ ചെയ്ത ഏരിയ ഇതാണ്. ഇന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. നമുക്ക് ഫ്രണ്ടിലൂടെ ഫ്രണ്ട് എൻട്രൻസിലൂടെ ഇറങ്ങി നോക്കാം, അപ്പൊ കാണാൻ നോക്കാം. ജിസ്മ ജേ ലെറ്റ്സ് ഗോ. Yeah, this is the beach. Let's go.